മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? മദ ഫഹിംന ഫിൽ ഫസ്ലിൽ മാദി ഫഹിംന അനിൽ അനി താജിർ വ ഖാദിമിഹി താജിറും ഖാദിമും. അദ്ദേഹത്തെ അവരെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത്? എന്താണ് അവർ തമ്മിൽ സംസാരിച്ചത്? ബൈന ഹാദൽ മലാബിസ് സൗബുൻ ഫീഹി ഐബുൻ, അല്ലേ? ഈ വസ്ത്രങ്ങളിൽ ഒരെണ്ണം ഐബുള്ളതാണ്, അത് നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആര് നമ്മുടെ താജിർ ഖാദിമിനോട് പറഞ്ഞത്. എന്നല്ലേ പറഞ്ഞു? അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ബ അൽ ഖാദിം ജമീ അൽ മലാബിസ് അനഹാദൽ ഖാദിം ബാ, അദ്ദേഹം വിറ്റു, അല്ലേ? എല്ലാ വസ്ത്രവും വിറ്റു. എന്നിട്ട് അയാൾ വഅദ മസ്റൂറൻ അനഹു ദഹബ ഇലാ ബൈതിഹി മസ്റൂറൻ, സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി എന്ന് നമ്മൾ പറഞ്ഞു. ബാക്കി ഭാഗം നമുക്ക് നോക്കിയാലാം. ഓക്കെ, അങ്ങനെ എല്ലാം വിറ്റ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. മാദ തദക്കറ വഫി തുരീഖി തദക്കറൽ ഖാദിം നസീഹത താജിരി വനദിമ അല ഫിഅലിഹി വഖാല ഫീ നഫ്സിഹി മാദാ സഖൂലി സയ്യിദി ബൈതു സൗബ മാ ഐബിഹി ഫജഅതൻ رجع الخادم الى السوق وسال عن المشتري ولكن لم يجده فصار حزينا وفي المساء عاد الخادم الى التاجر وقال عفوا يا سيدي نسيت نصيحتك وبعت الثوب മായിബിഹി. കൂടെ വായിക്കണം കേട്ടോ. ഫക്കറ താജിറു ഖലീലൻ വഖാല ഇദ്ഹബ് ഇലൽ സൂഖ് വതസദ്ദഖ് ബിസബനിൽ മലാബിസി കുല്ലി ഇന്നസ്സിദ്ഖ യഹ്ദി ഇലൽ ബിർ വഹുവ ഖുലുഖുൻ ഹസനൻ യുഹിബ്ബുഹു അന്നാസ് വയസിഖൂന ബിഹി ഫഹുവ തരീഖുൽ ഹുബ്ബി والقبول لدى الناس الصدق خلق كريم ويقرب اليه الناس الصدق من الصفات الحميده وهو طريق للخير والنجاة طلابي هل تعرفون من هذا التاجر الامين نعم هو الامام ابو حنيفه رحمه الله فاهم اذا لا وصانا പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവ ല്ലേ മൻ ഇമാം അൽ അബൂ ഹനീഫ വഹുവ ഇമാമും മിനൽ അഇമ്മത്തുൽ അർബഅ അഇമ്മത്തുൽ അർബഅ നാല് ഇമാമായിൽ ഒരാളുടെ പേരാ ല്ലേ അബൂ ഹനീഫ അപ്പോൾ നിങ്ങൾക്ക് ഈ കഥയിലെ അത്താജിർ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് നോക്കാം അങ്ങനെ അദ്ദേഹം വസ്ത്രമൊക്കെ വിറ്റുപോയി വഫി ത്വരീഖ് വബൈന ത്വരീഖ് വഴിയിൽ വെച്ചിട്ട് തദക്കറൽ ഖാദിം തദക്കറ മദ തദക്കറ അന്നഹു അദ്ദേഹം ഓർത്തു അദ്ദേഹം ഓർത്തു തദക്കറ ഓർത്തു എന്തോർത്തു തദക്കറൽ ഖാദിം ഖാദിം ഓർത്തു നസീഹത താജർ നസീഹ മദ നസീഹ നസീഹ ഉപദേശം അല്ലേ അദ്ദേഹത്തിൻ്റെ വസീയത്ത് നസീഹത്ത താജിർ താജിറിൻ്റെ ഉപദേശം എന്താ മാ നസീഹത്തു താജിർ നസീഹത്തു താജിർ എന്തായിരുന്നു ബൈ എന്താണ് ബൈന ഹാദൽ മലാബിസ് സൗബുൻ ഫീഹി ഐബുൻ ലാ തുഖ്ഫി ഹാദ മിനന്നാസ് അത് ജനങ്ങളിൽ നിന്ന് മറക്കരുത് എന്നായിരുന്നു നസീഹത്ത് അല്ലേ അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് ഓർത്തത് വസ്ത്രമൊക്കെ വിറ്റ് കഴിയുകയും ചെയ്തു പക്ഷേ നസീഹത്ത് മറക്കുകയും ചെയ്തു ആ അയിബുള്ള വസ്ത്രവും വിറ്റുപോയി വ നദീമ അലാ ഫീലി അങ്ങനെ അദ്ദേഹം വ നദീമ നദീമ മാത അദ്ദേഹം നിരാശനായി അലാ ഫീലി താൻ ചെയ്ത് തോർത്ത് അദ്ദേഹത്തിന് ദുഃഖം തോന്നി അല്ലേ ദിമാദ നദീമ അന്നഹു ബാ അൽ മലാബിസ് ഫീഹ അയിബ് ബി സമനിൻ കബീർ അയാൾ അയിബുള്ള വസ്ത്രവും വലിയ വിലക്ക് വിറ്റു വഖാല ഫീ നഫ്സിഹി
അയാൾ സത്യസന്ധനായ അന്നഹു സാദിഖ് അയാളുടെ മനസ്സിൽ പറഞ്ഞത് മാദാ സഖൂൽ ലി സയ്യിദി, മാദാ സഖൂൽ ഞാൻ എന്തു പറയും, ലി സയ്യിദി ലി ലി സാഹിബി എൻ്റെ യജമാനോട് ഞാൻ എന്തു പറയും. ബിഅതു സൗബ മഅഇബിഹി, ബിഅതു സൗബ ബിഅതു ഞാൻ വിറ്റു സൗബ വസ്ത്രം മഅഇബിഹി അതിൻ്റെ ആ കുറവിനോടൊപ്പം തന്നെ അല്ലേ, ആ കുറവുള്ളതോടൊപ്പം കഴിവ് എന്ന് പറഞ്ഞാൽ അതിനെന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഞാൻ വിറ്റല്ലോ. ഫജ് അച്ചൻ പെട്ടെന്ന് റജ അൽ ഖാദിം അയാൾ എന്ത് ചെയ്തു, അന്നഹു ദഹബ ഇല ദഹബൽ ഖാദിം ഇല സൂഖ് ഇല സൂഖ്, വീണ്ടും ആ ഇതിലേക്ക് തന്നെ തിരുത്തുപോയി, എന്ത് എവിടേക്ക്, സൂക്കിലേക്ക് മാർക്കറ്റിലേക്ക്. ലിമാദാ ലി എന്തിനാ, ലി തഫ്തീഷ് ഔ ലി തഫ്തീഷ് ഹാദർ റജുൽ അല്ലേ, ആ വിറ്റ ആളെ കണ്ടെത്താൻ വേണ്ടി. വസഅല അനിൽ മുഷ്തരി അയാൾ ആ വാങ്ങിച്ച ആളെ അന്വേഷിച്ചു. വസഅല അനിൽ മുഷ്തരി, സഅല ചോദിച്ചു അനിൽ മുഷ്തരി വാങ്ങിച്ച ആ പുസ്തകം വാങ്ങിച്ച ആളെ. വലാക്കിൻ പക്ഷേ ലം യജിദുഹു അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. വലാക്കിൻ ലം യജിദുഹു ഫസ്വാറ ഹസീന, അങ്ങനെ അദ്ദേഹം ഹസീനായി. മദ ഹസീൻ ഹസീൻ റിദ്ദുഹു ഫരിഹ സന്തോഷിക്കുന്നവൻ, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും, ദുഃഖിക്കുന്നവൻ അല്ലേ. ആ ഇവിടെ രണ്ടു മൂന്ന് ചോദ്യമുണ്ട്. ലാ തസ്തുർ ലാ തസ്തുർ ഹാദൽ അയ്ബ് അമാമൻ നാസ് മൻ ഖാല ഹാദ, ജനങ്ങളുടെ മുമ്പിൽ ഈ കുറവ് നീ മറച്ചു വെക്കരുത്. മൻ ഖാല ഹാദ ഇത് ആരാണ് പറഞ്ഞത്, ആരാണല്ലേ, നമ്മളെ താജിറാണ്, ശരിയല്ലേ. അടുത്ത ലിമ ഇജ്തമഅ അന്നാസു ഹൗലൽ ഖാദിം, എന്തിനാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടിയത്, നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പഠിച്ചതാണ് അല്ലേ. വൈക്ക് ഇജിത്തമ എന്നുള്ള വാക്ക് കണ്ടെത്തണം, എവിടെയാ വേഗം കണ്ടെത്തു, ദേഹിക്കുന്നു ഇജിത്തമന്നാസു ഹൗലഹു ലി ഷിറാഇൽ മലാബിസ്, എന്തിനു വേണ്ടിയാ, ലി ഷിറാഇൽ മലാബിസ് വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത് അല്ലേ. പിന്നെ ലിമ ഖജിലൽ ഖാദിം, എന്തിനാണ് ഖാദിമ ഖാദിമ ഖജില അയാൾക്ക് ദുഃഖം തോന്നിയത്, അല്ലെങ്കിൽ അയാൾക്ക് നദീം അയാൾ നദിമ് തോന്നി നദാമത്ത് തോന്നിയത് എന്തുകൊണ്ടാണ്, എന്താണ് കാരണം, എന്താണ് ഹജിലൽ ഖാദിം, അയാൾ അയാൾക്ക് ദുഃഖം തോന്നി, അല്ലെങ്കിൽ അയാൾക്ക് നിരാശ, അല്ലെങ്കിൽ നിരാശ തോന്നി, ലജ്ജ തോന്നി. ലി അന്നഹു ബാ, ഇവിടെ ബിഅതു എന്നുള്ള ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, ബാ സൗബ മഅഇബിഹി ബാ, നമ്മൾ ബാ എന്നുള്ളത് മുകളിൽ പഠിച്ചാണല്ലോ ബാ അല്ലേ, ഇതാ ബാ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബാ സൗബ മഅഇബിഹി, ഐബിനോടൊപ്പം ഞാൻ അതിന് വിറ്റു, അതുകൊണ്ട് അദ്ദേഹത്തിന് ലജ്ജ തോന്നി. ഇങ്ങനെയും പറയാം, മാദാ സഖൂൽ ലി സയ്യിദി എൻ്റെ സയ്യിദിനോട് ഞാൻ എന്ത് പറയുന്ന ഓർത്തിട്ടും അയാൾക്ക് ഖജിൽ അയാൾക്ക് ലജ്ജ തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. ഫൈം ഞാൻ ഇനി എന്താണ്, വഫിൽ മെസ്സ, അങ്ങനെ വഫിൽ മെസ്സ വൈകിട്ട് ആദൽ ഖാദിം, അങ്ങനെ അയാളെ കണ്ടില്ല, നഹു ലം യജിദൽ മുഷ്തരി, മുഷ്തരിയെ കണ്ടില്ല. വഫിൽ മെസ്സ വൈകിട്ട് ആദൽ ഖാദിം റജ അൽ ഖാദിം, ഖാദിം റജ മടങ്ങി, ഇല ഐൻ ഇല താജിർ, താജിറിൻ്റെ അടുത്തേക്ക് പോയി. വഖാല എന്നിട്ട് പറഞ്ഞു, അഫ്വൻ യാ സയ്യിദി, അഫ്വൻ സോറി സർ, അഫ്വൻ യാ സയ്യിദി സിഡി ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യാവുന്ന വാക്കാണ്, അഫ്വൻ സോറി, നസീത്തു ഐ ഫോർഗോട്ട്, ഐ ഫോർഗോട്ട് ഞാൻ മറന്നു, മാദാ നസീഹു മാദാ നസിയ നസീഹത്ത് താങ്കളുടെ നസീഹ താങ്കൾ പറഞ്ഞ ഉപദേശം ഞാൻ മറന്നുപോയി. വ ബിഅതു സൗബ, ആ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയതായിരിക്കും അല്ലേ, വ ബിഅതു സൗബ ഞാൻ വിറ്റു, മഅഇബിഹി വസ്ത്രം വിറ്റത് മഅഇബിഹി അതിൻ്റെ കുറവിനോടൊപ്പം തന്നെ, വസ്ത്രം ഞാൻ അതിൻ്റെ കുറവുണ്ട് എന്ന് ഞാൻ ലം അഖുൽ ഞാൻ പറഞ്ഞില്ല, ലം അഖുൽ അന്നഫി ഹാദ സൗബി അയ്ബുൻ ഈ അയ്ബ് ഈ സൗബിൽ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അന്നേരം ഫക്കറ താജിർ, മാതാ ഫക്കറ താജിർ, താജിർ ഓർത്തു, താജിർ ഓർത്തു.
അപ്പം ഞാൻ ഈ പറയണതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കുറച്ച് വാക്കുകൾ എന്താണ് റൗണ്ട് ഇട്ട് വെക്കണം. ഇത് തദക്കറ, നദീമ, പിന്നെ കാല, പിന്നെയോ റജ, അതുപോലെ സഅല. ഈ വാക്കുകളൊക്കെ മക്കൾ, അതുപോലെ ഈ വാക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം റൗണ്ട് ഇട്ട് വെക്കണം കേട്ടോ. അതുപോലെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ആദ, എന്താണ് ആദ, പിന്നെ അതുപോലെ ഫക്കറ, ഫക്കറ എന്താണ് ഫക്കറ ചിന്തിച്ചു എന്നാ, എന്താണ് ചിന്തിച്ചു. ഫക്കറ താജിർ, താജിർ ചിന്തിച്ചു കലീലൻ, കുറച്ചു നേരം ആലോചിച്ചു. വക്കാൽ, എന്നിട്ട് പറഞ്ഞു, അല്ലേ അത് സാരമില്ലാന്ന് പറഞ്ഞോ അദ്ദേഹം പറഞ്ഞത്, ഇത് ഹബീല സൂഖ്, നീ വേഗം ഇപ്പം തന്നെ പോകണം, നീ എന്ത് ചെയ്യണം, വേഗം ഇപ്പം തന്നെ സൂഖിലേക്ക് പോകണം. അപ്പോൾ അദ്ദേഹം വിറ്റു, അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ ഐബോട് കൂടി വസ്ത്രം തിറ്റുകൊണ്ട് എന്ന് പറഞ്ഞു, ഇത് ഹബീല സൂഖ്, നീ ഇപ്പം തന്നെ സൂഖിലേക്ക് പോകണം. എന്തിനാ പോക്കിൽ, വീണ്ടും അയാളെ കണ്ടെത്താനാണോ, അല്ല. വ തസദ്ദഖ്, നീ സദക്ക കൊടുക്കണം, അതൊക്കെ ആളുകൾക്ക് എന്താണ് സദക്ക കൊടുക്കണം, വിതരണം ചെയ്യണം. ബി സമനിൽ മലാബിസ്, ഈ വസ്ത്രത്തിൻ്റെ പൈസയെല്ലാം, കുല്ലിഹി, എല്ലാ പൈസയും എന്ത് ചെയ്യണം, നീ സദക്ക കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതായത് ഈ പൈസ നമുക്ക് അർഹമല്ല, നമ്മൾ കളവ് പറഞ്ഞ് വിറ്റ പൈസ നമുക്ക് എന്താണ് അർഹമല്ല, നമ്മൾ അതിന് യോഗ്യനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ. അപ്പോൾ അൽ കദിബു ഖൈറുൻ, അല്ല, അൽ കദിബു എന്താണ് സയ്ഉൻ, അൽ കദിബു സയ്ഉൻ, അതൊരു മോശം പ്രവൃത്തിയാണ്. എന്താണ് ഖൈർ, അസ്സിദ്ഖു ഖൈറുൻ, നന്മയാണ് അല്ലെങ്കിൽ സദഖയാണ് അല്ലെങ്കിൽ സത്യസന്ധതയാണ് ഖൈർ എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മനസ്സിലായോ കാര്യം എന്താ? ഇന്നസ്സിദ്ഖ, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നസ്സിദ്ഖ, കാരണം സത്യസന്ധത, നമ്മൾ സത്യസന്ധത സത്യം പറയുന്നത്, യഹദി ഇലൽബിർ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ കുറേ ഖുർആൻ ആയത്തുകളൊക്കെ, ഖുർആൻ ഹദീസൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾ ഓർത്തു വെക്കണമെന്ന് പറഞ്ഞതാണ്. ഇന്നസ്സിദ്ഖ, സത്യസന്ധത, യഹദി നമ്മളെ കൊണ്ടെത്തിക്കും, യഹദി ഇലൽബിർ, നന്മയിലേക്ക് എത്തിക്കും. വഹുവ, അത് എന്തു ചെയ്യും, ഖുലുഖുൻ ഹസൻ, അതൊരു നല്ല സ്വഭാവമാണ്. മാദാ അസ്സിദ്ഖ്, അസ്സിദ്ഖു നല്ല, ഈ വാക്കുകൾ നിങ്ങൾ പ്രത്യേകം പഠിക്കണം കേട്ടോ. ഇന്നസ്സിദ്ഖ യഹദി ഇലൽബിർ വഹുവ ഖുലുഖുൻ ഹസൻ, ഇനി പറയുന്നത് മൊത്തം പഠിക്കണം, അത് വെച്ച് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. വഹുവ ഖുലുഖുൻ ഹസൻ, അതൊരു നല്ല സ്വഭാവമാണ്. യുഹിബ്ബുഹുന്നാസ്, ജനങ്ങൾ അതിഷ്ടപ്പെടും. വയസിഖൂന ബിഹി, അതെന്ത് ചെയ്യും അവനെ, വയസിഖൂന ബിഹി, അതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്, സിദ്ഖ് സത്യസന്ധത, അല്ലേ. വയസിഖൂന ബിഹി, അതിനെ വിശ്വസിക്കും. ഫഹുവ തൊരീഖ്, ഫഹുവ അത്, ഏത് അസ്സിദ്ഖ്, അസ്സിദ്ഖു തൊരീഖുൽ ഹുബ്ബ്, തൊരീഖ് എന്ന് വെച്ചാൽ എന്താ വഴി, അൽ ഹുബ്ബ് സ്നേഹത്തിൻ്റെ വഴിയാ, അതായത് സ്നേഹം കിട്ടാനുള്ള വഴി. വൽ ഖബൂൽ സ്വീകാര്യത, ആളുകളുടെ ഇടയിൽ സ്വീകാര്യതയും കിട്ടും. ലതന്നാ സാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ അടുത്ത് സ്വീകാര്യതയും സ്നേഹവും കിട്ടാനുള്ള മാർഗമാണെന്ത്, മാ തൊരീഖുൽ ഹുബ്ബ് അസ്സിദ്ഖ്, സിദ്ഖ് ഫഹം അസ്സിദ്ഖു. അതുപോലെ സിദ്ഖ് എന്നുള്ളത് ഖുലുഖുൻ, ഒരു നല്ല സ്വഭാവമാണ്, കരീം, മാന്യമായ സ്വഭാവമാണ്. വയഖുറുബു അടുക്കും, ഇലൈഹി അതിലേക്ക്, അന്നാസ് ജനങ്ങൾ അതിലേക്ക് അടുത്തു വരും, ഇതിലേക്ക്, ഇലസ്സിദ്ഖ് സദുക്കിയിലേക്ക്, അല്ലേ. അസ്സിദ്ഖു, അതുപോലെ സത്യസന്ധത എന്താ, മിനസ്സിഫാത്തുൽ ഹമീദ, അസ്സിദ്ഖു മിനസ്സിഫാത്തുൽ ഹമീദ, ഒരു നല്ല പ്രശംസനീയമായ ഗുണമാണ്, സിഫാത്ത് ഗുണങ്ങൾ പെട്ട ഒന്നാണെന്ത് അസ്സിദ്ഖ്. ഓക്കെ. വഹുവ തൊരീഖുൻ ലിൽ ഖൈർ, ഇതൊക്കെ ഒരു നല്ല തൊരീക്കാണ്, വഴിയാണ്, ലിൽ ഖൈർ നന്മയിലേക്കുള്ള വഴിയാണ്, നന്മയുടെ വഴിയാണ്. വൻ നജാത്ത്, അതുപോലെ വിജയിക്കാനുള്ള വഴിയാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇത് പറഞ്ഞ താജിർ പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം കേട്ടോ.
എന്നിട്ട് പിന്നെ ഇവിടെ രണ്ടു മൂന്ന് നിങ്ങൾ ചോദിക്കുകയാണ്, തുലാബി അഹിബ ഈ സുമലാ ഈ കൂട്ടുകാരെ, തുലാബി വിദ്യാർത്ഥികളെ, ഹൽ തഅരിഫൂന മൻ ഹാദ താജിർ, ഹൽ തഅരിഫൂന നിങ്ങൾക്ക് അറിയാമോ, മൻ ഹാദ താജിർ ഈ പറഞ്ഞ താജിറല്ലേ, ഇത് പറഞ്ഞ ഈ ഉപദേശം പറഞ്ഞ താജിർ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? നാം, അതാരാന്നറിയോ? ഹുവൽ ഇമാം അബു ഹനീഫ റഹ്മഹുല്ലാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അബു ഹനീഫ, അപ്പൊ ആ താജിർ അദ്ദേഹം ഒരു സാദിഖായ മനുഷ്യനാണ്. യുഹിബ്ബുഹു സിദ്ഖ്, അദ്ദേഹത്തിന് സത്യസന്ധത ഇഷ്ടമാണ് അല്ലേ. അപ്പൊ സത്യസന്ധമായ കാര്യം ചെയ്ത ആളായിരുന്നു ആര്? നമ്മുടെ ഇമാം അബൂ ഹനീഫ. ഓക്കെ, അപ്പോൾ നമ്മളും എന്താകണം? സിദ്ഖുള്ളവരാകണം, സ്വാദിഖാകണം. ഇവിടെയും രണ്ട് ചോദ്യമുണ്ട്. ലിമാദ ദഹബൽ ഖാദിമ ഇല സൂഖി മറത്തൻ സാനിയ, എന്തുകൊണ്ടാണ് ഖാദിമ രണ്ടാം പ്രാവശ്യം സൂഖിലേക്ക് പോയത്? ലിമാദ, എന്തിനു വേണ്ടിയിട്ടാ? അയാളെ കണ്ടെത്താൻ അല്ലേ. ഇവിടെ അയാൾ പോയതിനായിരുന്നു. ദജ അൽ ഖാദിമ ഇല സൂഖ് വസഅല അനിൽ മുഷ്തരി, മുഷ്തരിയെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അയാളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അല്ലേ. അപ്പൊ എങ്ങനെ ഉത്തരവിതും നമ്മള്? ദഹബൽ ഖാദിമ ഇല സൂഖി മറത്തൻ സാനിയ, ഇവിടെ മൂലം എഴുതണം. ദഹബൽ ഖാദിമ ഇല സൂഖി മറത്തൻ സാനിയ ലിൽ ബഹസി, അന്വേഷിക്കാൻ. ആരെ കുറിച്ച്? അനിൽ മുഷ്തരി. ലിൽ ബഹസ്, സായാണട്ട, സീനല്ല, സ, മൂന്ന് കുത്തുള്ള സായില്ല. ലിൽ ബഹസി അനിൽ മുഷ്തരി, എന്തിനെ കുറിച്ച്? ഈ മുഷ്തരിയെ കുറിച്ച് അന്വേഷിക്കാൻ. അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, പിന്നെ മാദ അമറ താജിറു ബി സമനിൽ മലാബിസ്, ഈ മലാബിസിന്റെ വസ്ത്രങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? തസദ്ദുഖ് അല്ലേ, സദക്ക കൊടുക്കാനാ പറഞ്ഞത്. അപ്പോ ഇദ്ഹബിലസു വ തസദ്ദഖ് ബി സമനിൽ മലാബിസ് കുല്ലിഹി എന്നാണ് പറഞ്ഞത് അല്ലേ. കാലത്താജിറു, കാലത്താജിർ അല്ലെങ്കിൽ അമറത്താജിർ എന്ന് എഴുതുക. അമറത്താജിറു എന്ത്? എന്നിട്ട് രണ്ട് കുത്തിടുക. തസദ്ദഖ് ബി സമനിൽ മലാബിസ് കുല്ലിഹി, എല്ലാം എല്ലാം ആ വസ്ത്രം മുറ്റം പൈസ മൊത്തം തസദ്ദഖ്, സദക്ക കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മക്കളെ, ഈ അഞ്ച് ചോദ്യത്തിനും ഉത്തരം തയ്യാറാക്കുക. ഈ മൂന്നും ഈ രണ്ട് ചോദ്യങ്ങളും. ഓക്കെ, ഇൻഷാല്ലാ ബാക്കി ഇതിൽ നമുക്ക് ഇനി കുറച്ച് ആക്ടിവിറ്റികൾ കൂടിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.